ഇരുട്ട് മുൻപേ സാധാരണ മാതാപിതാക്കളിൽ നിന്നും കുട്ടികൾക്ക് കിട്ടുന്ന വാർണിംഗ് ആണ് ഈ ഇരുട്ട് മുൻപേ പ്രയോഗം. പക്ഷേ വിശാലമായ അർത്ഥത്തിൽ ആ പ്രയോഗത്തെ ഒന്ന് സമീപിച്ചു നോക്കൂ. 2000 ഡിസംബർ 11 തണുപ്പ് വീണ ആ ദിവസം കറാച്ചി നാഷണൽ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് പരമ്പരയുടെ അവസാന ദിവസം. വിജയസാധ്യതയെല്ലാം പാകിസ്ഥാന് തന്നെ. ഇംഗ്ലണ്ടിനെ പാകിസ്ഥാൻ കുറച്ചു കണ്ടു. പക്ഷേ കളി തുടങ്ങി ഏതാനും സമയത്തിനുള്ളിൽ പാകിസ്ഥാൻ ആ സത്യം തിരിച്ചറിഞ്ഞു. ഇംഗ്ലണ്ട് ജയിക്കാൻ പോകുന്നു. പരാജയത്തിലും ഭേദം സമനില എന്ന രീതിയിൽ പാകിസ്ഥാൻ ടീം അംഗങ്ങൾ ചിന്തിച്ചു. അതിനായി ചരിത്രത്തിൽ എവിടെയുമില്ലാത്തൊരു നെറുകേട് കളിക്കളത്തിൽ പാകിസ്ഥാൻ പ്രയോഗിച്ചു. മണിക്കൂറിൽ 9 ഓവർ എന്ന ശരാശരിയിൽ കളി വൈകിപ്പിച്ചു. ഡിസംബറിൽ നേരത്തെ എത്തുന്ന ഇരുട്ട് ഇംഗ്ലണ്ടിനെ ചതിക്കും എന്നവർ വിശ്വസിച്ചു. അമ്പയർ 3 തവണ പാക് ക്യാപ്റ്റനെ വാർണിംഗ് നൽകി. പക്ഷേ പാകിസ്ഥാൻ ഉഴപ്പൻ നയം ആവർത്തിച്ചു. ഗ്രൗണ്ടിൽ ഇരുട്ട് വീണു. ബാറ്റ്സ്മാന്റെ കാഴ്ച കൃത്യമല്ല. വിജയിക്കാൻ 2 റൺ കൂടി. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ നാസർ ഹുസൈനും തോർപ്പും ക്രീസിൽ. ആ ഇരുട്ടിൽ തോർപ്പ് ബാറ്റ് ആഞ്ഞുവീശി. അവസാന പന്തിൽ 2 റൺസ്. പരമ്പര ഇംഗ്ലണ്ടിന്. പാകിസ്ഥാൻ ടീം സൃഷ്ടിച്ച ഇരുട്ടിലും അധികമായിരുന്നു ഇംഗ്ലണ്ടിലെ കളിക്കാരുടെ മനസ്സിലെ വെളിച്ചം. പുറത്തെ ഇരുട്ടിലും നമ്മുടെ മനസ്സിലെ വെളിച്ചം തെളിഞ്ഞു തന്നെയിരിക്കട്ടെ. തമസോമ ജ്യോതിർഗമയ. ശുഭദിനം.